ഹായ് നമസ്കാരം പൊന്നസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി കോവി 65 ആണ് അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന എളുപ്പ വഴിയിൽ വീട്ടിലെ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തന്നെ വലതുവശത്തുള്ള ബെല്ലൈക്കണിൽ ഓളം ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി എടുക്കാൻ പാടാണ് എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പമാണ് അതായത് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മൈദാമാവ് ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട് പിന്നെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം റവമാവ് ഇട്ടിട്ടുണ്ട് പിന്നെ 2 ടേബിൾ സ്പൂണും കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ് ഒരു പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം ഇടാനായിട്ട് ഞാൻ ഇപ്പോൾ ഇടുന്നത് ഒരു ടീസ്പൂണ് എടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകാണ് കുരുമുളക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ ചില്ലിക്ക് പകരമാണ് ഞാനിപ്പോൾ കുരുമുളക് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് 1 ടീസ്പൂൺ ഇട്ടിട്ട് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ഇടാം പിന്നെ വേണ്ടത് കുറച്ച് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി 1/2 ടീസ്പൂണോളം മതിയാവും പിന്നെ വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില നമുക്ക് ഒരു അത്യാവശ്യം ഒരു 4-5 തണ്ട് ഞാനിതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് അതുപോലെ കറിവേപ്പിലയും ഞാൻ ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഒരു കാരണവശാലും കറിവേപ്പില സ്കിപ്പ് ചെയ്യരുത് കാരണം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ കറിവേപ്പിലയും ഇതുപോലെ 2-3 ടീസ്പൂൺ 2-3 തണ്ട് ഞാനിതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ വേണ്ടത് നമ്മുടെ ഉപ്പാണ് ഉപ്പ് ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ഒന്ന് കുഴച്ച് കഴിഞ്ഞ ശേഷം നോക്കുന്ന സമയത്ത് അപ്പോൾ ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അരിമാവ് മൈദാമാവ് കോൺഫ്ലവർ പൊടി റവ ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ ഈ ഇതിനകത്ത് നമ്മൾ ഒരു എന്താ പറയുക നമുക്കൊരു ഓയിലിൻ്റെ ഒരു ഇതുള്ളത് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയോ നല്ല ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു ടീസ്പൂണോളം നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് കുഴച്ച് മാവ് ഒരു അധികം ലൂസായി പോകരുത് ഒറ്റവിധം അതായത് മാവ് ഇതിനകത്ത് നമുക്ക് പിടിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു പരുവാവുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പാവ കറക്റ്റ് പരുവമായിട്ടുണ്ട് അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഒരു 2-3 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്തിട്ടുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോണത് പിന്നെ ഇൻഗ്രീഡിയൻസ് മാത്രം മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നല്ലത് നമ്മൾ ചെയ്യെടുക്കുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഒരുമിച്ച് അങ്ങ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് പറയാതെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇതാ എല്ലാ മാവ് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാരങ്ങ കൂടി ഇതിൻ്റെ ആ ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് പിഴിഞ്ഞൊഴിക്കാനുണ്ട് അപ്പോൾ ആദ്യം ഈ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു മാവ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഈ കോളിഫ്ലവറിനകത്തൊക്കെ പിടിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വറക്കുമ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞു പോകാതിരിക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് അത് കുഴച്ചെടുക്കണമെന്ന് പറയുന്നത് പിന്നെ ഒരു 1/2 നാരങ്ങ മതി കാരണം കൂടുതലായിട്ടുള്ള ഇതിനൊരു പുളിപ്പൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട അപ്പോൾ ഒരു 1/2 നാരങ്ങ മാത്രം പിഴിഞ്ഞൊഴിക്കുക എൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം പിഴിയാനായിട്ട് അപ്പോൾ ഒരു അരമുറി നാരങ്ങ അത് മതി അപ്പോൾ എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ച് നല്ല തിക്ക് ബാറ്റർ ആവുന്നതുവരെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ അപ്പം കോളിഫ്ലവർ ഒടിഞ്ഞ് പൊടിഞ്ഞ് പോവാതേക്ക് കൂടി ശ്രദ്ധിച്ചു വരണം നമ്മളിതിങ്ങനെ ഇങ്ങനെ കൂടെ ഒരുപാട് ഇട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴയ്ക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ചെറുതായിട്ട് ബോയിൽ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിച്ചു വരണം അപ്പം ഇതിപ്പോൾ നന്നായിട്ട് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഒരു ശകലം എണ്ണ കൂടി അതായത് ഒരു അല്പം നല്ലെണ്ണ കൂടി ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതൊരു ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂറോളം ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു
എന്നിട്ട് ഇപ്പോൾ എണ്ണ ഒരു ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ എന്നുള്ളത് ഒരു നിങ്ങളൊരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. കാരണം ഈ നാരങ്ങര പുളിപ്പും ആ ബാറ്റർ കംപ്ലീറ്റ് അതിനകത്തോട് പിടിക്കാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഒരു നിങ്ങളും ഞാനിപ്പോൾ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഒരു അരമണിക്കൂറിലെടുത്ത്, ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഓരോന്ന് ഓരോ ഇതായിട്ട് നമ്മളിപ്പോൾ ഇടുമ്പോഴും കൂട്ടി 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 ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി എല്ലാം കൂടെ ഒട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കി ഇളക്കി എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്ന് ഓരോന്ന് ഇട്ട് വെച്ച് ഇട്ടാൽ മതി. പിന്നെ ഇട്ട് ഉടനെ തന്നെ ഇളക്കരുത്, കാരണം ആ ഒരു ബാറ്ററി അതിൽ നിന്ന് വിട്ടുപോകും. ഒരു ഇട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് വരും, ആ സമയത്ത് തിരിച്ചിടണം. അങ്ങനെയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന സമയം വരുമ്പോഴത്തേക്ക് ഒരു ചെറിയായിട്ടൊക്കെ ഉള്ള ഒരു ഒരു മുരിഞ്ഞ സൗണ്ട് വരും. അപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകമായി നമുക്ക് മനസ്സിലാവും. നമ്മളിത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുമ്പോൾ പാത്രത്തിൽ ഇത് വീഴുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് നല്ലതായിട്ട് ആയിട്ടുണ്ട്, ഞാൻ ഇത് കോരുന്നുണ്ട്. അപ്പോൾ ഇതൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് വറുത്ത് കോരാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മൂന്നാല് പ്രാവശ്യമായിട്ട് വറുത്ത് കോരാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിതെല്ലാം കൂടി ഒന്ന് വറുത്ത് കോരട്ടെ, എന്നിട്ട് സേവ് ചെയ്ത് എടുക്കാം. അപ്പൊ അതായത് ഫുള്ളായിട്ട് ഞാനിപ്പോ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവര്. താങ്ക് യു.